ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ വേനൽക്കാലമായതിനാൽ നമുക്ക് ചൂട് കാരണം വീടിനുള്ളിലും പരിസരങ്ങളിലും ഒന്നും നമുക്ക് ഇരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് അല്ലേ. അതുപോലെ വെയിലാണ്, ഭയങ്കര ചൂടുമാണ്, നമുക്ക് സഹിക്കാൻ വയ്യാത്ത ചൂടാണ്. അതുമാത്രമല്ല, നമ്മൾ ഡെയിലി ഫാന് അതുപോലെ തന്നെ എ സി ഒക്കെ ഉപയോഗിക്കുന്നവരൊക്കെയാണ് കറണ്ട് ബില്ലൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ തല കറങ്ങും അല്ലേ. അപ്പോൾ അത് വീടിന് അങ്ങനെ കറണ്ട് ബില്ല് അടയ്ക്കും എന്നുള്ളൊരു ചിന്തയും കൂടെ ആകുമ്പോൾ ആകെ ടെൻഷനാകും. അപ്പോൾ നമുക്ക് വീടിനുള്ളിൽ തന്നെ നമ്മുടെ ബെഡ്റൂമോ റൂമോ ഒക്കെ എങ്ങനെ നമുക്ക് ഒന്ന് കൂളാക്കിയെടുക്കാം, നല്ലപോലെ തണുപ്പിച്ചെടുക്കാം എന്നുള്ള കുറച്ച് ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. ഫസ്റ്റ് ടിപ്പ്, നമ്മുടെ വീട്ടിൽ ഇതുപോലെ ചവിട്ടി കാണുമല്ലോ, നല്ല കോട്ടൺ ആയിട്ടുള്ള തുണിയോ അല്ലെങ്കിൽ ഇതുപോലെ ചവിട്ടിയോ ഉണ്ടെങ്കിൽ ഇതൊന്ന് എടുക്കുക. ഞാൻ ഇപ്പോൾ ഇവിടെ ചവിട്ടിയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ബെഡ്റൂമിൻ്റെ തറയിലോട്ട് ഇട്ടിട്ട് ഇതുപോലെ നല്ലപോലെ കുതിരുന്ന പോലെ തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ റൂമിലോട്ടെല്ലാം ഒഴുകുമല്ലോ എന്ന് ഓർക്കുന്നവരാണെങ്കിൽ ഒരു ബക്കറ്റിലൊന്ന് മുക്കി ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് വിരിച്ചിടുക. എന്നിട്ട് നമ്മൾ വിരിച്ചിടുമ്പോൾ നമ്മുടെ ഫാനിൻ്റെ അടിയിലായിട്ട് തൊട്ട് താഴെയായിട്ട് വേണം ഒന്ന് വിരിച്ചിടാനായിട്ട് കേട്ടോ. അന്നപ്പോൾ ഇതിൽ നിന്നുണ്ടാകുന്ന അത് നമുക്ക് ഇത് പെട്ടെന്ന് ഉണങ്ങത്തില്ലല്ലോ, നനവ് അങ്ങനെ തന്നെ കാണും. അപ്പോൾ നമ്മൾ ഫാൻ ഇടുമ്പോൾ, ടേബിൾ ഫാനൊക്കെ ഇടുവാണെങ്കിൽ, അല്ലെ ഫാൻ ഇടുവാണെങ്കിൽ നമുക്ക് ആ കാറ്റടിച്ചിട്ട് നല്ലൊരു തണുത്ത കാറ്റ് നമുക്ക് കിട്ടും. പക്ഷേ ചൂടുവെള്ളം ആകരുത്, നല്ല തണുത്ത വെള്ളമായിരിക്കണം, നമ്മൾ കെൻറ്റ് ചെയ്ത് കോരുന്ന വെള്ളമായിരിക്കണം ഇതിലൊഴിച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കും, നല്ല തണുത്ത് നമുക്ക് കിടക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത ടിപ്പ്, നമ്മുടെ വീട്ടിൽ ഇതുപോലെ ബക്കറ്റിൽ കുറച്ച് നല്ല തണുത്ത വെള്ളം നല്ല എടുക്കുക, അതിലേക്ക് നമുക്ക് കട്ടിയുള്ളൊരു തുണി ഇങ്ങനെ മുക്കിക്കൊടുക്കുക. പിന്നെ ഒരു കൈലിയാണ്, കോട്ടൺ തുണി വേണം എടുക്കാൻ, പോളിസ്റ്റർ ഒന്നും എടുക്കരുത് കേട്ടോ. എന്നിട്ട് നമ്മുടെ ബെഡ്റൂമിൽ അശയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജനൽ, ആ ജനലിൻ്റെ ഭാഗത്തോട്ടാണെങ്കിലും നമുക്ക് ഇന്ന് വിരിച്ചിടാം. എന്നിട്ട് ജനലൊന്ന് തുറന്നിട്ടാൽ മാത്രം മതി. ഇപ്പം വെളിയിൽ നിന്ന് വരുന്ന കാറ്റും ഈ തുണിയിലെ വെള്ളത്തിൻ്റെ ആ ഒരു ഇതിലോട്ട് വരുമ്പോഴത്തേക്കും നല്ല ഒരു തണുപ്പ് നമുക്ക് അനുഭവപ്പെടും. ഇപ്പോൾ ഉറങ്ങുകയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു സുഖത്തിൽ ഫാനിൻ്റെ കാറ്റും വെളിയിലത്തെ കാറ്റും ഈ തുണിയിൽ ഇങ്ങനെ അടിക്കുമ്പോൾ അത് നല്ലൊരു തണുപ്പായിരിക്കും നമുക്ക്. അപ്പോൾ അങ്ങനെ നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കും, ജലദോഷമൊന്നും ഉണ്ടാകത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്, എനിക്ക് നല്ലതായിട്ട് തന്നെയാണ് തോന്നിയത് കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കും, അഥവാ നിങ്ങളുടെ റൂം ബെഡ്റൂമിൽ അശയില്ലെങ്കിൽ തറയിലോട്ട് ഇങ്ങനെ നല്ല കട്ടിയുള്ള തുണിയായിരിക്കണം. ഇതുപോലെ വെള്ളം മുക്കിയൊന്ന് വിരിച്ചിട്ടാലും ഫാനിൻ്റെ കാറ്റായിട്ട് നമുക്ക് നല്ലപോലെ നമ്മുടെ ബെഡ്റൂം നല്ലപോലെ തണുത്ത് കിട്ടുന്നതായിരിക്കും. ഇനി അടുത്ത ടിപ്പ്, ഇതുപോലെ ഒരു ബക്കറ്റിന് അരബക്കറ്റ് വെള്ളം എടുത്തിട്ടുണ്ട് ഞാൻ. ഈ അരബക്കറ്റ് വെള്ളത്തിലേക്ക് കുറച്ച് ഐസ് കട്ട ഇട്ട് കൊടുക്കുക, എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും മണവെള്ളം, നമുക്ക് കംഫർട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഇതിലൊക്കെ ഉള്ളത് ഒഴിച്ച് കൊടുക്കുക. ഇപ്പം ഞാനൊന്നും ചെയ്യുന്നില്ല, ഐസ് കട്ട മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഐസ് കട്ട ഇട്ട് കുറച്ച് ഐസ് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ കിടക്കുന്ന മുമ്പ് നമ്മുടെ ബെഡ്റൂം ഒന്ന് തുടയ്ക്കുക. ആ തുടച്ചിട്ട് നമ്മൾ അവിടെ കിടക്കുവാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ഉറങ്ങാനും പറ്റും, നല്ലൊരു തണുപ്പും ആയിരിക്കും. അന്നപ്പോൾ നിങ്ങൾ അതൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ആ കാറ്റും ഒക്കെ ആകുമ്പോഴത്തേക്ക് നല്ലൊരു തണുത്ത് നമ്മുടെ ബെഡ്റൂമൊക്കെ നല്ല കൂളായിട്ട് കിടക്കും. തറയൊക്കെ തുടച്ച് അന്നപ്പോൾ ഫ്രഷായിട്ട് കിടക്കുവാണെങ്കിൽ നമുക്ക് കിടന്നുറങ്ങാൻ നല്ല സുഖമായിരിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കും. പിന്നെ കഴിവതും നമ്മൾ ഈ ചൂടുകാലത്ത് ഈ മെത്തയെന്ന് പറഞ്ഞാൽ പഞ്ഞി സ്പോഞ്ചിൻ്റെ മെത്തയൊന്നും ഉപയോഗിക്കാതിരിക്കുക, അതിനൊക്കെ ഭയങ്കര ചൂടാണ്. നമ്മുടെ വീടുകളിൽ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പായയില്ലേ, ആ പായ മാത്രം ഉപയോഗിക്കുവാണെങ്കിൽ തറയിലിട്ടിട്ട് ഇതുപോലെ തുടച്ചതിന് ശേഷം തറയിൽ പായ വിരിച്ച് കിടക്കുവാണെങ്കിൽ നല്ലൊരു സുഖമായിരിക്കും കേട്ടോ. ഇപ്പം അങ്ങനെ ആറേ വീടുകളിൽ ഈ പായ കാണത്തില്ല, എല്ലാവരും പ്ലാസ്റ്റിക് പായ ആയിരിക്കും ഉള്ളത്. പ്ലാസ്റ്റിക് പായ ഒന്നും ഉപയോഗിക്കരുത്, അതിന് ചൂടാണ്. നമ്മുടെ പഴയ കാലത്തെ ആ പായ ഉണ്ടല്ലോ, ആ പായ ഇട്ട് നമ്മൾ കിടക്കുവാണെങ്കിൽ നമുക്ക് നല്ലൊരു സുഖമായിരിക്കും. ഇങ്ങനെ തുടച്ചിട്ട് അത് അതിൽ വിരിച്ച് ഇങ്ങനെ കിടക്കുവാണെങ്കിൽ നല്ലൊരു സുഖമായിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റും. അപ്പോൾ നിങ്ങളങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ. ഇനി അടുത്ത ടിപ്പ് വളരെ നല്ലൊരു ടിപ്പാണ് കേട്ടോ. ഇപ്പം ഞാൻ ഫ്രിഡ്ജിൽ, എന്തായാലും നമ്മുടെ ഫ്രിഡ്ജ് ഓണാണ്, നോയമ്പുകാലമൊക്കെ ആകുമ്പം നമ്മുടെ ഫ്രിഡ്ജ് ഓണാണ്. അതിലേക്ക് ഒത്തിരി സാധനങ്ങളൊക്കെ നമുക്ക് വെക്കാം, ഫ്രിഡ്ജിൽ ഓണാക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ആ കൂടെ തന്നെ ഇതുപോലെ അതിനായിട്ട് സെപ്പറേറ്റ് ഐസ് കട്ടയൊന്നും വെക്കേണ്ട, നമ്മുടെ ഐസ് ക്യൂബാണെങ്കിലും മതി. എന്നിട്ട് ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് ഐസ് കട്ട വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഞാൻ കുറച്ച് കംഫർട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നേരെ നമ്മുടെ ബെഡ്റൂമിൽ കുറച്ച് ഒരു സ്റ്റൂളിട്ടിട്ടോ അല്ലെങ്കിൽ ഇച്ചിരി പൊക്കമുള്ള ഭാഗത്തായിട്ട് ഇതൊന്ന് പൊക്കി വെച്ച് കൊടുക്കാം. അതിൻ്റെ അതും ഫാനിൻ്റെ തൊട്ട് താഴെയായിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് ടേബിൾ ഫാനാണ് ഏറ്റവും നല്ലത്. ടേബിൾ ഫാനിൻ്റെ കാറ്റ്, ആ കാറ്റിൻ്റെ നേരെ തന്നെ നമ്മൾ ഈ കട്ട ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ അത് തട്ടി നല്ല ഒരു തണുപ്പ് നമ്മുടെ ബെഡ്റൂം മുഴുവനും പരക്കും കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു മണവും, നമുക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. നല്ലൊരു ആ കംഫർട്ടിൻ്റെ ഒക്കെ മണവും നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി തരുന്നതായിരിക്കും. അതുപോലെ തണുത്ത് ഈ ചൂടിൽ നിന്നൊക്കെ നല്ലൊരു ആശ്വാസം നമുക്ക് കിട്ടുകയും ചെയ്യും. നല്ല
നല്ലപോലെ ഉറങ്ങാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കും. പിന്നെ നമ്മൾ കഴിവത് നമ്മുടെ ബെഡ്റൂമിലും അതുപോലെ തന്നെ കിടക്കുന്നതിന് മുമ്പ് വീട്ടിലുള്ള ലൈറ്റുകളെല്ലാം ഓഫാക്കുക. ഈ ബൾബിനൊക്കെ ഭയങ്കര ചൂടാണ്, അപ്പോൾ ആ ചൂടും കൂടെ കാണുമ്പോഴാണ് നമുക്ക് ഒരുപാട് ഈ ചൂടൊക്കെ അനുഭവപ്പെടുന്നത്. അപ്പോൾ ഈ ബൾബിൻ്റെ ചൂട് താങ്ങാൻ പറ്റത്തില്ല, അപ്പോൾ അതെല്ലാം ഓഫാക്കിയിട്ട് അതിനുശേഷം ഇങ്ങനെയൊക്കെ വെച്ചെന്ന് കിടന്ന് നോക്കൂ. നല്ല സുഖമായിട്ട് ഉറങ്ങാനും പറ്റും, നമുക്ക് എ സിയുടെ ആവശ്യമേ ഇല്ല. അതുപോലെ തന്നെ കറണ്ട് ബില്ല് കണ്ടിട്ട് കണ്ണ് തള്ളുകയും വേണ്ട. അപ്പോൾ നിങ്ങളതൊന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ ഇനി കറണ്ട് ബില്ല് മേടിക്കേണ്ട, നമുക്ക് അടിപൊളിയായിട്ട് ഇത് എ സി ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ വീട് തണുപ്പിച്ചെടുക്കാൻ പറ്റും. ഈ കൈസ് കെട്ട വെച്ച് കൊടുത്ത ശേഷം ഫാൻ ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ, എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. എന്നിട്ട് ഈ ഫാനിൻ്റെ കാറ്റും ഐസ് കട്ടയിൽ തട്ടിയിട്ട് നമുക്ക് നല്ലപോലെ കിടന്നുറങ്ങാൻ പറ്റും. കറണ്ട് ബില്ല് വരുമെന്നോ എത്രയാവുമെന്നോ എന്നും ഓർത്ത് ടെൻഷൻ അടിക്കേ വേണ്ട. ഇങ്ങനെ ചെയ്ത് വെക്കുവാണെങ്കിൽ എ സിയുടെ ആവശ്യമേ ഇല്ല. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കൂ. ചെയ്ത് നോക്കി ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഈ ബൾബുകളൊക്കെ എപ്പോഴും കത്തിച്ചിടരുത്, ഇതിന് ഭയങ്കര ചൂടാണ്. അതുകൊണ്ടൊക്കെയാണ് നമുക്ക് വീട്ടിൽ ബെഡ്റൂമിൽ ഒന്നും ഇരിക്കാൻ പറ്റാത്തത് കേട്ടോ. അപ്പോൾ അതും നിങ്ങൾ ഒന്ന് ഓഫാക്കി ഇടുക, അതിനുശേഷം കിടന്നുറങ്ങിക്കോളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.